എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലു ജീവൻ. അപ്പോൾ ഇത് കണ്ടല്ല, നല്ല പെട്ടെന്ന് തിരുതായിട്ട് എൻ്റെ കയ്യിലിരിക്കണം. അപ്പോൾ ഇവനെ വെച്ചിട്ടൊരു അടിപൊളി ഡിഷാണ് നിങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണതേ. അപ്പോൾ തിരുതയും കപ്പയും കൂടി, എന്താ ഒരു അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണത് ഞാനിപ്പോൾ പറഞ്ഞ സസ്പെൻസ് കളയുന്നില്ല, നമുക്ക് അതെങ്ങനെയാണെന്ന് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്കിത് ഇവനങ്ങ് വെട്ടി റെഡിയാക്കി പരിപാടി തുടങ്ങിയേക്കാട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ തിരുത. നല്ല എന്താ പറയുക, നല്ല മാംസമാണ്, അടിപൊളിയാണ്. നമുക്കിവിടെ തിരുത നമുക്കിവിടെ നിന്ന് ചാലിലൊക്കെ കിട്ടും, പിന്നെ കടലിൽ നിന്നൊക്കെ തിരുത കിട്ടും. ഏറ്റവും ടേസ്റ്റ് നല്ല ചാലിലെ തിരുതയാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഈ തിരുത എന്ന് വെച്ചാൽ നമ്മുടെ കെട്ട് പറ്റിച്ചില്ലേ, അപ്പോൾ നമുക്ക് കിട്ടിയ തിരുത ഉണ്ടല്ലോ, ആ തിരുത നമ്മുടെ കൂട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു. ആ തിരുതയിൽ ഒരു തിരുതയാണ് ഇത്. നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് പോയി ഒന്ന് വരഞ്ഞ് മസാലയൊക്കെ തേച്ച് അങ്ങ് സെറ്റാക്കി എടുക്കാട്ടെ വേണം. അങ്ങനെ നമ്മുടെ മീനിൻ്റെ നമ്മൾ വരഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവനെ നമ്മൾ ചുട്ടെടുക്കാനാണ് കേട്ടോ ആദ്യം പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മസാലയൊക്കെ പുരട്ടി ഒന്ന് സെറ്റാക്കാം മീനിൻ്റെ പുറത്തേക്ക്. അപ്പോൾ മസാല എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരട്ടെ. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കപ്പോൾ കുറച്ച് കാന്താരി ഞങ്ങൾ പറിച്ചെടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞാൽ കാന്താരി മുളക്, നാരങ്ങാനീര്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. അപ്പോൾ നമ്മുടെ മസാല നമ്മളിതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ്, കാരണം ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാനീര്, കുരുമുളക് പൊടി ഒന്നും പറയാനില്ല, അടിപൊളി കൂട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ തിരുതേൻ്റെ പുറത്തോട്ട് നമുക്ക് തേച്ച് കൊടുത്തേക്കാവേ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ പുറത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മസാല തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ചരി മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് മാറ്റി വെച്ചേക്കാവേ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കപ്പയാണ് കോമ്പിനേഷൻ കൊടുക്കുന്നത്. കപ്പയും നമ്മൾ ചുട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പൊക്കെ നമുക്കിവിടെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ പതിയെ നമ്മളവിടെ കനലൊക്കെ സെറ്റാക്കി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇന്നും മസാല പിടിച്ച് കഴിയുമ്പോൾ കപ്പയും ഈ മീനും ഒക്കെ നമുക്ക് ചുട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തേക്കാവേ. അപ്പോൾ അതേ നമ്മൾ രണ്ട് കപ്പ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പേനെ നമുക്ക് ഈ കനലിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കനൽ നമ്മൾ തീയൊക്കെ കൊടുത്തിപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുവാണ്, കറക്റ്റ് പാകത്തിലിരിക്കുവാണ്. അപ്പോൾ നേരെ അങ്ങ് വെച്ച് കൊടുത്തേക്കാവേ. നല്ല ചൂടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ചൂടുണ്ട് കേട്ടോ, എടുക്കാൻ പറ്റാമല്ലേ. ഇതിൻ്റെ പുറത്തോട്ട് തന്നെ നമ്മളൊരു മെഷിൽ നമ്മുടെ മീനിനെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അതിൻ്റെ കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാവേ. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ മീനിനെ നമ്മളിവിടെ പൊഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പയുടെ പുറത്തേക്ക് നമുക്ക് ഇവനെ വെച്ച് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ കപ്പ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മീനിനെ അങ്ങ് വെച്ച് കൊടുത്തേക്കാവാ. നല്ല ചൂടുണ്ട് കേട്ടോ, എന്തായാലും അത് സെറ്റ് ആയിക്കോളൂ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റണല്ലോ. Apa ipa tiawsham item nggak tau. Apa kapena itu macam kappa cutter ready item deh. Pasti minyak cerah orang udah dikenal. Apa nggak kapena padir itu mati ini sesam minyak korcer orang udah pakai apa. Alah curang. Ender itu. Oke. Ini nama kita punya motor dua seti kapena macam. Oke. Yes. Apa kapena mungkin. ഒന്നെങ്കിൽ കളരിക്ക് പുറത്തല്ലെങ്കിൽ ആശാനം എത്തുമെന്ന് പറഞ്ഞൊക്കെ ഓക്കെ സക്സസ് ഇനി നമ്മുടെ മീനെ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കാം കേട്ടോ നമ്മുടെ മീനപ്പം അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പതിയെ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ ജഹാനുവേ മാറിക്കോട്ടോ മാറിക്കോ ആ കൊള്ളാലോ Oke, oke. Ini udah lengkap, nanti kanan ini udah banyak excitement. Karena mau akhirnya, ati boleh smell lah, nama nonton di kanan. Tapi pada cari orang orang itu saling ini ciri putih itu. Apa ada nuli kudi, ini cairan apa gini? Ini telakkan orang cegah dan darahnya pini smell lo kok udah mana? Tapi kita kau itu lah. Tapi ini lah, kayak kita nonton sih, dah lah nama kita berduari. Ini dengan berduari itu tengah apa? Kape mini mulai ada berapa level lah, lah. Padi di lah, nama kita plan je kan itu. Tapi dan dah lah itu torka. Torkat deh Hanu ya. Oh, mam, senang naik itu kaiti di kena itu. Dia boleh nyui. Apa kamu boleh nyui? Jauh dah. Kau di itu orangnya. Wow. Oh. Alla mano le. Ah, super. Super. Angana deh. Nama successfully. Torn. Ini ya, bisa pakai itu betul. Kalau. Apa നമ്മുടെ മീനല്ല കുക്കായി സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ തന്നെ കഴിച്ചാക്കാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിന്റെ പുറത്ത് കുറച്ച് തേങ്ങാപ്പാൽ അല്ല തേങ്ങാപ്പാലൂടെ വന്നാൽ അവസ്ഥ എന്തായിരിക്കും അത് വേറെ ലെവലല്ലേ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് അപ്പോൾ നമ്മൾ സൈഡിൽ ചട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇവനങ്ങിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ എന്തായാലും ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് കടക്കാം കേട്ടോ അടിപൊളിയല്ലേ ഇടിലം മണമല്ലേ അടിപൊളി റോളിംഗ് അപ്പോൾ ഇത് ഒന്ന് മുറിച്ചിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ആക്കാം ഇത് അങ്ങനെ തന്നെ ഇരിക്കത്തില്ല നല്ല ജ്യൂസി ആണ് ട്ടാ ഓക്കേ ഡൺ ഓളി ഏ അപ്പോൾ ദേ നമ്മുടെ മീനിന്റെ പുറത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങ് നിർത്താട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഇട്ടു അപ്പോൾ ഉപ്പ് വേണമല്ലോ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പേപ്പറിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കാം കേട്ടോ ആ കുരുമുളക് പൊടിയെ നമുക്കൊന്ന് പേപ്പറിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ തേങ്ങാപ്പാൽ നമുക്കൊന്ന് ഈ മീനിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ അത്യാവശ്യം കുറുകി തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പതിയെ ഇത് ഓഫ് ചെയ്യാൻ നോക്കാം എന്നിട്ട് നമ്മുടെ കപ്പേനെ നമുക്ക് പൊളിച്ച് ഇതും കൂട്ടി ഇനിയൊരു പിടി അങ്ങ് പിടിക്കാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ തിരുത ചുട്ട് പാലേറി വെച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കപ്പ അവിടെ മാറ്റി വെച്ചിരിക്കുവാണ് ഇനി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് നമുക്ക് രണ്ടും കൂടി ഇനിയൊരു പിടി അങ്ങ് പിടിച്ചേക്കാവേ ജോഹു റെഡിയല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ചുട്ട കപ്പ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തിരുത ചുട്ട പാലക്കറീനെ നമുക്ക് ഓ ഓക്കെ ഇനി നമ്മുടെ ചാറ് കൂടെ നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ചുട്ട കപ്പേനെ കുറച്ചങ്ങ് ഒടിച്ചിട്ട് ഈ ചാറിലോട്ട് അങ്ങ് പൊടിച്ചങ്ങ് ഇടാട്ടോ. കപ്പയും തേങ്ങാപ്പാലും അന്യായ അടാർ കോമ്പിനേഷനാണ്. അപ്പം അതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ മീനങ്ങ് പൊട്ടിച്ചങ്ങിടാട്ടാ. കണ്ട നല്ലതായിട്ട് പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് മാംസമാണ് കേട്ടോ തിരുതേടത്. അപ്പോൾ കുറച്ചധികം അങ്ങ് വെച്ചേക്കാം. കണ്ട ചാറും കപ്പയും മീനും ഒക്കെ കൂടി അങ്ങ് കോരി അങ്ങ് എടുത്തിട്ടേ കണ്ട അടിപൊളിടാം. കപ്പയും തിരുതയും അതേപോലെ ഈ തേങ്ങാപ്പാലും ഒക്കെ കൂടെ ആയപ്പോണ്ടല്ലോ സംഭവം കിടുക്കാച്ചയായ സൂപ്പർ. കപ്പേനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഈ ചാളോട് നന്നായിട്ട് അങ്ങ് ഞെരടണം. ഞെരടി നല്ല ആ ഒരു പൊടിച്ചങ്ങ് എടുത്തിട്ട് വേണം നമ്മുടെ ഈ തിരുതേട നല്ല പുട്ട് പോലത്തെ അല്ല പൊടിഞ്ഞിരിക്കുന്ന ആ മാംസം ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കൂടി എടുത്തങ്ങ് ഒന്നും പറയില്ല, സൂപ്പർ. അപ്പം ഇടയ്ക്ക് നിങ്ങൾ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം തിരുത ചുട്ട പാലുകറി എന്തായാലും പൊളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരുപാട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.